ഇരുതലമുരിയെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടുപേർ വനപാലകരുടെ പിടിയിലാകുന്നത്. കൊല്ലം കല്ലുവാതിൽക്കൽ സ്വദേശി ഉന്മേഷ്, തൃശൂർ കേച്ചേരി സ്വദേശി നൌഫൽ എന്നിവരെയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. നാലുപേർ ഓടി രക്ഷപ്പെട്ടു. ഇവർ വിൽപ്പനയ്ക്കായി ശ്രമിച്ച ഇരുതലമുരി, ഇത് കടത്താൻ ഉപയോഗിച്ച രണ്ട് കാറുകൾ, ഒരു സ്കൂട്ടർ എന്നിവ വനപാലക സംഘം കസ്റ്റഡിയിലെടുത്തു. 1 കോടി വില ഉറപ്പിച്ചാണ് ഉന്മേഷ് തൃശൂർ സ്വദേശികളുമായി ഇരുതലമുരി കച്ചവടം ചെയ്യാൻ ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിടിയിലായവരും രക്ഷപ്പെട്ടവരും ഉൾപ്പെടുന്ന 6 അംഗ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിച്ച ഇരുതലമുരിയുടെ കച്ചവടം നടത്താൻ ശ്രമിക്കവെ പിടിയിലാവുകയായിരുന്നു. ഇരുതലമുരി പാമ്പിനെ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്തത് തൃശൂർ സ്വദേശി നൌഫൽ, കൊല്ലം സ്വദേശി ഉന്മേഷ് എന്നീ രണ്ടു പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഇത് കടത്തിക്കൊണ്ടുവന്ന 3 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇരുതലമുരിയെ കൈവശം വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും 7 വർഷം വരെ കഠിന തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമാണ്. കസ്റ്റഡിയിലെടുത്ത ഇരുതലമുരിക്ക് 138 സെന്റിമീറ്റർ നീളവും 4.5 കിലോ തൂക്കവുമുണ്ട്. രക്ഷപ്പെട്ട തൃശൂർ സ്വദേശികളായ 4 പേർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും വനപാലകർ അറിയിച്ചു. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.